ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ശർക്കര മൈലാഞ്ചി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. ഈ വീഡിയോയിലെ ചില ഭാഗങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി, എന്നാൽ ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് കരുതി. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. 2 സ്പൂൺ പഞ്ചസാരയും 2 സ്പൂൺ ചായപ്പൊടിയും 2 ശർക്കരയും എടുത്തിട്ടുണ്ട്. ശർക്കര പൊടിച്ചതാണ്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ അവിടെ ഇതുപോലെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ നടുവിലായിട്ട് നമുക്ക് ചെറിയൊരു പീസ് ടൈൽസ് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ ടൈൽസിന് ചുറ്റും റൗണ്ട് പോലെ ഇതുപോലെ നമുക്ക് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ടൈൽസിന് മുകളിലായി നമുക്കൊരു സ്റ്റീൽ ഗ്ലാസ് വെച്ച് കൊടുക്കാം. ഗ്ലാസ് തന്നെ വെക്കണമെന്നില്ല, നിങ്ങൾക്ക് ഏത് പാത്രം വേണമെങ്കിലും വെക്കാം. ഇനി നമുക്ക് ആവി പുറത്ത് പോകാത്ത രീതിയിലുള്ള ഒരു പാത്രം കൊണ്ട് നമുക്കിത് കവർ ചെയ്ത് വെക്കണം. അതിന് മുകളിലായിട്ട് നമുക്കിതുപോലെ കട്ടിയുള്ള എന്തെങ്കിലും വെച്ച് കൊടുക്കാം. എൻ്റെ ക്ലാസ് പുതിയതായത് കാരണം പിന്നെ ഞാനത് മാറ്റിയിട്ട് ചെറിയൊരു പഴയ പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് എടുത്ത് നോക്കാം. ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഇതുപോലെ വെച്ചാൽ മതിയാകും. അപ്പോൾ നമ്മുടെ പാത്രത്തിൽ കുറച്ച് വെള്ളമുണ്ട്. നമുക്ക് ഈ വെള്ളമാണ് ആവശ്യമുള്ളത്. ഇനി നമുക്കിതിൽ മുഴുവനായിട്ട് മൈദ ഇടേണ്ട ആവശ്യമില്ല. ഇതിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തിട്ട് നമുക്ക് അതിനാവശ്യമായിട്ടുള്ള മൈദപ്പൊടി ചേർത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് നമുക്കിത് നമ്മുടെ നഖത്തിലിടാം. ഈ വീഡിയോ എൻ്റെ ഫോണിലുണ്ടായിരുന്നു, പക്ഷേ അതെങ്ങനെയോ എൻ്റെ ഫോണിൽ നിന്ന് മിസ്സായി. അത് കാരണമാണ്. ഞാൻ പൊതുവെ മൈലാഞ്ചി ഇഡലി രാത്രി കിടക്കുമ്പോഴാണ് കേട്ടോ, നേരം വെക്കുമ്പോഴേക്കും അത് റെഡി ആയിട്ട് ചുവന്ന് വന്നിട്ടുണ്ടാവും. നിങ്ങൾ ഏകദേശം ഒരു 4-5 മണിക്കൂറെങ്കിലും മൈലാഞ്ചി ഇടാൻ ശ്രമിക്കുക. അപ്പോൾ ഇതിവിടെ റെഡിയായി നല്ല ചുവന്ന് വന്നിട്ടുണ്ട്. മൈലാഞ്ചി ഇനിയും ചുവക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ബാക്കിയുള്ള വെള്ളത്തിൽ കുറച്ചും കൂടെ മൈദ ചേർത്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കിയാൽ മതിയാകും. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം നന്നായി ചുവന്ന് വന്നിട്ടുണ്ട്. ഞാനൊരു തവണ ഇത് ഇട്ടിട്ടുള്ളൂ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും മൈലാഞ്ചി ഇഷ്ടമുള്ള എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും